ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാടൻ കറിയാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. കപ്പളങ്ങയും ചെമ്മീനും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ്, അല്ലെങ്കിൽ പപ്പായയും പ്രോൺസും ചേർത്തിട്ടുള്ള മുളകിട്ട ഒരു കറിയാണ്. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയാണ്. ഒരു പപ്പായ എടുത്തിട്ട് അതിൻ്റെ ഞെട്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഞെട്ട് ഭാഗം കട്ട് ചെയ്ത ശേഷം ആ പപ്പായയുടെ എല്ലാ ഭാഗത്തൂടെയും നമ്മുടെ കത്തിയും കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. അതിങ്ങനെ കട്ട് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ അതിനാ പപ്പായയിലുള്ള പശ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പശ കളയാതെ നമ്മൾ പപ്പായ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കുക. അപ്പോൾ ഈ പപ്പായയിൽ അധികം പശ വരുന്നില്ല. 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളയാം. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പീലർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ കപ്പളങ്ങയുടെ പകുതി മതി. ഇപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ കപ്പളങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കപ്പളങ്ങ ഞാൻ മുഴുവൻ അരിഞ്ഞു. ഇനി നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇനി കഴുകിയെടുത്ത പപ്പായ നമുക്ക് പാനിലേക്ക് ഇടാം. ആ പപ്പായ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ടിട്ട് പപ്പായ 3/4 വേവുന്നത് വരെ വേവിക്കണം. അപ്പോൾ പപ്പായ വെന്തിട്ടുണ്ട്, ഞാനത് മാറ്റി വയ്ക്കുകയാണ്. ഇനിയൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്താണിത്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഈ പൊടികളെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. പൊടികളൊക്കെ ചൂടായിട്ടുണ്ട്, ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം ചെമ്മീനാണ്. ഈ ചെമ്മീനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ടു. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൊണ്ട് ചേർക്കണം. പിന്നെ ഈ പൊടി ചൂടാക്കിയ പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ആ മസാല എല്ലാം തൂത്തെടുക്കുക.
ഞാൻ വെള്ളവും കൂടെ ഈ ചെമ്മീനിലേക്ക് ചേർക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചെമ്മീനിലേക്ക് രണ്ട് കഷ്ണം കൊടമ്പുളി ചേർക്കണം. കൊടമ്പുളി നല്ലതുപോലെ കഴുകിയ ശേഷം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടാൽ മതി. ഒത്തിരി പുളിയുടെ ആവശ്യമില്ല ഈ കറിക്ക്. ഈ ചെമ്മീൻ വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ ചെമ്മീൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ചെമ്മീൻ വന്നിട്ടുണ്ട്. ഞാൻ വേവിച്ച ചെമ്മീനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പപ്പായ ചേർക്കണം. ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പപ്പായയും കൂടെ ചേർത്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക. അപ്പോൾ നമ്മുടെ ചാറിനനുസരിച്ചുള്ള വെള്ളം ചേർക്കണം. ഇനി പപ്പായയിലേക്ക് ആ എരിവും പുളിയും എല്ലാം ഒന്ന് പിടിക്കണം. അതുപോലെ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വയ്ക്കുക. ഒരു 5-6 മിനിറ്റും കൂടെ മതി. ഇപ്പോൾ ചാറൊന്ന് കുറച്ചൊന്ന് കുറുകിയും കൂടെ കിട്ടും. കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നു. പിന്നെ പുളി എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ പുളിയും എരിവും ചെറിയതായിട്ട് പാടുള്ളൂ. ഒത്തിരി അങ്ങ് ഓവറായിട്ട് പുളിയും എരിവും പാടില്ല ഈ കറിക്ക്. ഒത്തിരി പുളിയും അതേപോലെ എരിവും വന്നാൽ ഈ പപ്പായ കഴിക്കാൻ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പപ്പായയുടെ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ അങ്ങനെ പപ്പായയും ചെമ്മീനും കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ പപ്പായയും പ്രോൺസ് കറി അല്ലെങ്കിൽ കപ്പളങ്ങയും ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്.